ദൈവിക ചിന്തയിലേക്ക് ആമുഖ ചിന്തയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുന്നു. പുറപ്പാട് പുസ്തകത്തിൽ ഏറ്റവും സുപരിചിതമായിരിക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾക്കകത്ത് മറഞ്ഞു കിടക്കുന്ന ചില വാക്കുകളാണ് കഴിഞ്ഞ രാത്രി ഇന്ന് രാവിലെ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി എന്തു പറയണം കർത്താവേ എന്നോർത്ത് ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് വളരെ വായിച്ചും ശ്രദ്ധിച്ചും പറഞ്ഞുമൊക്കെ പഴകിയിട്ടുള്ള രണ്ട് മൂന്ന് വാക്കുകളാണ്. അതിൽ നിന്ന് ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കൾക്കുള്ള ദൈവിക ദൂത് പുതുമ നഷ്ടപ്പെടാതെ തരുമെന്നുള്ള പ്രതീക്ഷയോടെ കർത്താവിൽ ചാരിക്കൊണ്ട് ഞാൻ ആ വാക്യം രണ്ട് വാക്യം ചേർന്ന് വായിക്കാൻ രണ്ട് വാക്യങ്ങൾ വായിച്ചോർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ വാക്യം എട്ടാമത്തെ വാക്യമാണ്. പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യമാണ് ആദ്യത്തെ വാക്യം. 17-ാമത്തെ വാക്യമാണ് രണ്ടാമത്തെ വാക്യം. രണ്ട് വാക്യത്തിൽ നിന്നും അംശമായി മാത്രം ചില വാക്കുകൾ പുറത്തേക്കെടുക്കാം. ഞാൻ വായിക്കട്ടെ. 3:8 മുഴുവൻ വായിക്കാൻ ദയവായി ബൈബിളിലേക്ക് നോക്കുക. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവരെ മിസ്രായീമിനുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, എബ്യൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ആ വാക്യത്തെ ഒന്ന് ക്രോഡീകരിച്ച് ഇങ്ങനെ പറയാം: വിശാലമായൊരു ദേശത്തേക്ക് അവരെ കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് മോശയോട് ദൈവം അരളി ചെയ്യുകയാണ്. ഒന്നോടെ നമുക്കുള്ള ഭാഗം ഞാൻ എടുത്തു പറയാം. നിന്നെ വിശാലമായൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ദൈവം വന്നിട്ടുണ്ട് എന്ന് മോശയോട് പറയുകയാണ്. 17-ാം വാക്യത്തിൽ തത്തുല്യമായ വാക്കുകൾ തന്നെയാണ്. മിസ്രായീമിലെ കഷ്ടതയിൽ നിന്നും കനാന്യർ, ഹിത്യർ, അമോന്യർ, പെരിസ്യർ, ഹിവ്യർ, എബ്യൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അവിടുത്തെ വാക്യത്തിൽ നമുക്കുള്ള ദൈവത്തിൻ്റെ ദൂതൻ്റെ രത്നച്ചുരുക്കം ഞാൻ നിങ്ങളെ ഒന്നോടെ ഓർപ്പിക്കാം. പേന കയ്യിലുള്ളവർ ആ വാക്കുകൾ മാത്രം അടിവരയിട്ടാൽ ആ ദൂതൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടെ പിടികിട്ടും. മൊത്തത്തിൽ ആ വാക്ക് മുഴുവൻ വരച്ചാൽ നമുക്ക് സ്തോത്ര വാക്യം അതുപോലെ കഥ കിടക്കുന്നാൽ ആ ഭാഗങ്ങൾ മാത്രം, ആ വാക്കുകൾ മാത്രം അടിവരയിട്ടാൽ നമുക്കത് കൂട്ടി വായിക്കുമ്പോൾ ഒരു സന്ദേശം കിട്ടും. ആ വാക്കിതാണ്: മിസ്രായീമിലെ കഷ്ടതയിൽ നിന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. രണ്ട് വാക്യങ്ങൾ ഒരുപോലത്തെയാണ്, പക്ഷേ വാചകങ്ങൾക്ക് വ്യത്യാസമുണ്ട്, ദൂതിന് വ്യത്യാസമുണ്ട്. ആദ്യത്തെ സംഭാഷണം മോശയോട് തുടങ്ങുമ്പോൾ മോശയോട് ദൈവം പറയുന്നു, മുൾപ്പടർപ്പിനകത്ത് നിന്നുകൊണ്ട്, സ്തോത്രം, വിശാലമായൊരു ദേശത്തേക്ക്, ഇവിടെ അട്ടിമകളായി മിസ്രായീമിനുടെ കൈവശം ഇരിക്കുന്ന എൻ്റെ ജനത്തെ കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. രണ്ടാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞത് ഇപ്രകാരമാണ്, സ്തോത്രം, ആ വാക്യം നമ്മൾ അടിവരയിട്ടത്, മിസ്രായീമിലെ കഷ്ടതയിൽ നിന്ന്, സ്തോത്രം, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കഷ്ടതയിൽ നിന്നും നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. പരമ്പര അല്ലെങ്കിൽ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സംഭാഷണം പകുതി പിന്നിടുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞു തീരുകയാണ് ആ ദൂത്. പിന്നെ മോശയെ തയ്യാറാക്കുന്നതാണ് ബാക്കി ഭാഗത്തുള്ളത്. സംസാരം തുടങ്ങുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ വിശാലതയിലേക്ക് എൻ്റെ ജനത്തെ കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു. സംഭാഷണം തീരുമ്പോൾ ദൈവം പറഞ്ഞു, സ്തോത്രം, നീ അതിന് മൂളിയാലും മൂളിയില്ലെങ്കിലും ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. എന്ത്? എൻ്റെ ജനത്തിൻ്റെ കഷ്ടതയിൽ നിന്ന് അവരെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. പറഞ്ഞു തുടങ്ങിയത് ഇറങ്ങി വന്നിരിക്കുന്നു എന്നും പറഞ്ഞു തീരുമ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു എന്നും. സ്തോത്രം. രണ്ടും ഒരു കാര്യമാണ്, തൻ്റെ ജനത്തെ ഇപ്പോൾ കിടക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം വന്നിരിക്കുന്നു, ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ഇന്നത്തെ ചിന്തയിൽ ഏറ്റവും പ്രധാനമായി നിങ്ങളോട് ഊന്നി പറയാൻ ദൈവനോട് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ദൈവം ചില കാര്യങ്ങൾ നിശ്ചയിച്ചാൽ, സ്തോത്രം, അതിനി ആരൊക്കെ എതിര് നിന്നാലും, ആരൊക്കെ വിസമ്മതം പ്രകടിപ്പിച്ചാലും, ആരൊക്കെ ഒഴുവഴു പറഞ്ഞാലും, ദൈവം നിശ്ചയിച്ച കാര്യങ്ങൾ നമ്മളിൽ നിറവേറ്റാൻ ദൈവം വിശ്വസ്തനാണ്. ആ ഒരു ചിന്തയിലേക്ക് 10-20 മിനിറ്റ് കൊണ്ട് നിങ്ങളെ നയിപ്പാൻ ഞാൻ വേഗത്തിൽ പരിശ്രമിക്കും. എന്നാൽ അതിനിടയിൽ ഈ ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പറയാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഈ വായനയിൽ തന്നിരിക്കുന്ന നുറുങ്ങു നുറുങ്ങു ചിന്തകൾ ദൈവാലോചനയായി പറഞ്ഞുകൊണ്ട് ഞാൻ സ്തോത്ര വിഷയത്തിൻ്റെ പ്രസക്തമായ ഭാഗത്തേക്ക് വന്ന് നിങ്ങളെ ഓർപ്പിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഇവിടെ ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞത് ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ മുമ്പ് ഏതൊക്കെയോ സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ വേദപുസ്തകത്തിൽ ദൈവം അങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരാറില്ല.
ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ പേർ കൂടിയാലോ അല്ലെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥനയോ പാട്ടൊക്കെ ഉള്ള സ്ഥലത്ത് ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷേ സാന്നിധ്യം അനുഭവിക്കുന്നതും ദൈവം ഇറങ്ങി വരുന്നതും രണ്ടും രണ്ട് അനുഭവങ്ങളാണ്, രണ്ടും രണ്ടാണ്. ഒന്നും അന്ന് വിചാരിക്കരുത്, നമ്മളൊക്കെ ഇരിക്കുന്ന സമയത്ത് ദൈവ സാന്നിധ്യമാണ് ഇറങ്ങി വരുന്നത്. ആ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആ സാന്നിധ്യം നിങ്ങൾ ഒറ്റയ്ക്ക് പൗർവിഷൻ ഓൺ ചെയ്ത് പ്രാർത്ഥനയോടായിരിക്കുന്ന സമയത്ത് എത്രയോ പ്രാവശ്യം ഒറ്റയ്ക്കുള്ള വീട്ടിൽ നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ട്. ദൈവ സാന്നിധ്യം ഭൂമിയിൽ വെച്ച് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളത് വേദപുസ്തകത്തിൽ കൂടെ പറയുന്ന ആത്മീയരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ആ വാക്ക് വലിയ ആത്മീയ ആഴമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ലോകം എന്ന് പറയുന്നത് നിത്യതയാണ്, നാം പ്രതീക്ഷിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിൽ നമ്മൾ ഒന്നിച്ചായിരിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇത് ശ്രോത്ര ശാപവും പാപവും നിറഞ്ഞ പിശാചിൻ്റെ ശ്രോത്രം വലിയ സാന്നിധ്യമുള്ള ലോകമാണ്. പാപം ചെയ്ത നിമിത്തം വീണുപോയ ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ആ വീണുപോയ ലോകത്ത് പിതാക്കന്മാരുടെ കാലം മുതൽ ശപിക്കപ്പെട്ടൊരു പശ്ചാത്തലത്തിൽ 10 സെൻറ് ഭൂമിയിൽ ശ്രോത്രായിരിക്കുന്ന സമയത്ത് ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾക്ക് ദൈവത്തെ അനുഭവിക്കാം. നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾക്ക് വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി അനുഭവിക്കാം. വേദപുസ്തകം നമ്മോട് പറയുന്ന ഏറ്റവും വലിയ ശക്തമായൊരു കാര്യമാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിരിക്കുന്ന വീട്ടിൽ, നിങ്ങൾ കിടക്കുന്ന മുറിയിൽ, നിങ്ങളുടെ ശരീരത്തിന് സ്ഥിതി നോക്കാതെ, നിങ്ങളുടെ ശാരീരികമോ സാമ്പത്തികമോ നിങ്ങളുടെ സ്റ്റാറ്റസോ ഒന്നും, നിങ്ങളുടെ സർക്കംസ്റ്റാൻസസ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ ദൈവത്തെ പ്രതീക്ഷിച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. അത് വേദപുസ്തകത്തിൽ ഒത്തിരി പേർ കാരാഗ്രഹത്തിനകത്ത് കാലുകൾ ആമത്തിലും കൈകൾ ചങ്ങലയിലും പൂട്ടപ്പെട്ട് കിടക്കുമ്പോൾ അതിൻ്റെ നടുവിൽ സ്തോത്ര ഹല്ലേലൂയ, അതിൻ്റെ നടുവിൽ പൗലോസിനും ശീലാസിനും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയത് കൊണ്ടല്ലേ അവിടെ ഒരു വലിയ വിടുതൽ നടന്നത്. ഇല്ലെങ്കിൽ സ്തോത്രം ഒന്നും നടക്കില്ല. പല യോഗത്തിലും പല പാട്ടിലും പല പ്രാർത്ഥനയിലും പല പ്രസംഗത്തിലും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ പോയാൽ നമ്മൾ വന്നതുപോലെ മടങ്ങിപ്പോകും. എന്നാൽ പാട്ടൊക്കെ ഒരു പകുതി പിന്നിടുമ്പോൾ, പ്രസംഗമൊക്കെ ഒരു പകുതിയാകുമ്പോൾ, നിങ്ങൾ വീട്ടിനകത്ത് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക, പതുക്കെ നിങ്ങൾ സ്തോത്രം ചെയ്ത് ജാഗരിച്ച് കർത്താവിൻ്റെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ ഭാരമുള്ള വിഷയങ്ങൾ പറയാൻ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ദൈവസന്നിധിയിൽ ഹൃദയത്തിനകത്ത് ദൈവത്തെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്ത് നന്ദി കരയറ്റാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ വീടിനകത്ത് മുറിക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന ഒരു പവറായി മാറും. ഭയങ്കര ഒരു എന്താ പറയുക, മെതിവണ്ടിയേക്കാൾ ശക്തമായി മാറും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ദൈവ സാന്നിധ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇവിടെ സാന്നിധ്യത്തിനും അപ്പുറമാണ് ദൈവം ഇറങ്ങി വരുന്നത്. സ്തോത്ര ഹല്ലേലൂയ. അപ്പോൾ ഈ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ ലളിതമായിട്ടിങ്ങനെ പറയാം, ഒറ്റ ദിവസം അങ്ങ് ഓടി വന്ന് വൈകുന്നേരം സ്തോത്രം ഭാര്യ വീട്ടിൽ വന്നിട്ട് പോകുന്ന പോലെ കർത്താവ് രാവിലെ വന്ന് വൈകുന്നേരം അങ്ങ് പോയിന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മിസ്രായിമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കൊണ്ടുപോകുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല, 10 ബാധകളും അതിനോടനുബന്ധപ്പെട്ട തർക്കങ്ങളും. സ്തോത്രം, ഫറവോൻ്റെ കൊമ്പൊടിച്ച് അവരെ കൊണ്ടുപോകാൻ ചില ദിവസങ്ങൾ എത്ര ദിവസം എടുത്തുനിന്ന് വേദപുസ്തക വ്യാഖ്യാതാക്കൾക്കോ വേദപുസ്തകത്തിൽ നിന്ന് സൂക്ഷ്മ പരിശോധന നടത്തുന്ന ആഖ്യാന സ്തോത്രം ചിന്തകളിലൂടെ കാലക്കണക്കുകളെ തരാൻ കഴിയുന്ന കർത്തൃദാസന്മാർക്ക് 10 ബാധകൾ ഒറ്റ ദിവസം കൊണ്ട് നടന്നതാണോ? അല്ല. 10 ബാധകൾ ഓരോ ദിവസം ഓരോന്നാണോ? അതും പറയാൻ പറ്റിയല്ല. ഓരോ ബാധകൾക്ക് എത്ര കാലഘട്ടം എടുത്തു, ഒരു ബാധ കഴിഞ്ഞ് അടുത്ത ബാധ നടപ്പിലാക്കാൻ എത്ര ദിവസങ്ങൾ ദൈവം ഗ്യാപ്പിട്ടു, ഇതൊന്നും അറിയില്ല. അതിനു മുമ്പ് മോശയെ ദൈവമായ കർത്താവ് മരുഭൂമിയിൽ വെച്ച് വിളിച്ചുകൊണ്ട് വന്ന് സ്തോത്രം ഫറവോൻ്റെ അടുക്കൽ അയച്ച് ഫറവോനുമായി പലവട്ടം സംഭാഷണം നടത്തി പിന്നീട് ബാധകൾ ആരംഭിച്ച് ചുരുങ്ങിയത്, ഒരു അനുമാനം പറയട്ടോ, കണക്കല്ല, ഒരു 3 മാസമെങ്കിലും സമയം എടുത്ത് കാണുമോ എന്ന് ഞാൻ ലളിതമായ എൻ്റെ കൊച്ചും മലയാളി ഹൃദയത്തിൽ ചിന്തിച്ചു പോകുന്നു. നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാം? അപ്പോൾ നോക്കിയേ, കർത്താവ് വന്നിരിക്കുക, സ്തോത്രം, ഞാൻ ഇറങ്ങി വന്നിരിക്കുക. വരൂന്നല്ല, നീ അങ്ങ് പൊക്കോ, ഞാനങ്ങ് വരാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുകയാണ്. സ്തോത്രം, ഞാൻ വന്നിരിക്കുകയാണ്. ഇനി കർത്താവ് ഇവിടെ നിന്ന് പോകണമെങ്കിൽ, അല്ല, ദൈവം ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഇവരെയും കൊണ്ട് പോകുള്ളൂ. അത്രയ്ക്ക് ഗൗരവമുള്ളൊരു വിഷയത്തിനാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് പകലിൽ ദൈവാത്മാവിൽ പറയാം, ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. നിങ്ങൾക്കൊന്ന് ആഗ്രഹിക്കാമോ? നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ? പലരോട് പറഞ്ഞിട്ട് നടക്കാത്ത, പലരിലൂടെ നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാത്ത ചില കാര്യങ്ങൾക്കൊരു അറ്റകൈ പ്രയോഗം പോലെ, നീ ദൈവത്തിന് പ്രിയനാണെങ്കിൽ, നിന്റെ വാഗ്ദത്തം നിറവേറേണ്ട സമയമായെങ്കിൽ, 2023 കയറിയതിന് ശേഷം കഴിഞ്ഞ കാല പ്രാർത്ഥനകൾ നിറവേറേണ്ട സമയമായെങ്കിൽ, ഇനി നീ ആരെയും പ്രതീക്ഷിച്ചിരിക്കേണ്ട, ദൈവം വേണ്ടി വന്നാൽ ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ ആ കാര്യം നടത്തിക്കൊണ്ടേ ദൈവം പോകത്തുള്ളൂ.
ഞാൻ വിചാരിക്കുന്നു ഈ മൂന്ന് മാസങ്ങൾക്കിടയിൽ എൻ്റെ കൊച്ചു ചിന്തയിലാട്ടോ, ദൈവം സർവജ്ഞാനിയാണ്, സ്വർഗത്തിലെയും ഭൂമിയിലൊക്കെ ശ്രോത്ര ദൈവത്തിൻ്റെ തിരുസാന്നിധി എപ്പോഴുമുണ്ട് എന്നതൊക്കെ സർവ്വവ്യാപിയാണെന്നൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുമ്പോൾ തന്നെ എൻ്റെ കൊച്ചു ഹൃദയത്തിൽ ചിന്തിക്കുക, ദൈവ പരിസരത്ത് എവിടെയുണ്ട്? കാണാൻ കഴിയത്തില്ലെങ്കിലും ദൈവത്തെ സ്തോത്ര ഹല്ലേലൂയ. നമ്മൾ ഈ ഗൾഫുകാരൊക്കെ നാട്ടിൽ വരുമ്പോൾ വിദേശത്ത് ഇരുന്ന് ഒത്തിരി പേര് കേൾക്കുന്നുണ്ട്. സ്തോത്രം. നിങ്ങളിവിടെ വന്ന് എയർപോർട്ടിൽ ഇറങ്ങി കാറി കയറുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്നാ പോകുന്നതെന്ന. സ്തോത്രം. വന്നേക്കാൻ പോയിന് എന്നാ പോകുന്നേ ചോദിക്കുന്നേ, സ്വാഭാവികമായിട്ടും. ഈ വേറൊന്നും ചോദിക്കാനില്ല അവർക്ക്. എന്നാ ചോദിക്കാനാ? എൻ്റെ പേരിൽ എന്തെങ്കിലും മിണ്ടണ്ടെന്ന് ഓർത്ത് ചോദിക്കുന്നു. ആ വന്നോ, നീ എന്നാ പോകുന്നേ, ഇത്ര ചോദിക്കുന്നുള്ളൂ. സ്തോത്രം. അപ്പോൾ ദൈവത്തോട് നിങ്ങളിതുപോലെ വഴിക്ക് വെച്ച് കാണുമ്പോൾ ചോദിച്ചു നിൽക്കട്ടെ, ഏ വന്നിട്ട് അഞ്ചാറ് ദിവസമായല്ലോ, പോകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ദൈവം പറയും പോകില്ല, പോകണമെങ്കിൽ ഇവരെയും കൊണ്ടേ പോകത്തുള്ളൂ. ഞാൻ പരിശുദ്ധാത്മാവിൽ ആ വാക്കിനകത്തുനിന്നൊരു ദൂത് പറയാം. സ്തോത്രം. ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുന്നൊരു വർഷമാണിത്. ഈ ദിവസങ്ങളിൽ നിൻ്റെ കാര്യം എന്താകുമെന്നറിയാതെ ദൈവം പോകുകയല്ല. നിൻ്റെ വീട്ടിൽ ദൈവം ഇറങ്ങിയാൽ, നിൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് ദൈവം ഇറങ്ങിയാൽ, നീ കിടക്കുന്ന മുറിക്കകത്ത് ദൈവം ഇറങ്ങിയാൽ, ഞങ്ങളിപ്പലരും വന്നിട്ട് തലേ കൈവച്ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന പോലെ ദൈവം പോകില്ല. ദൈവം ചില വിഷയം നിറവേറ്റിയേ പോകത്തുള്ളൂ എന്ന് ദൈവം അരുളി ചെയ്താൽ അത് നിറവേറ്റിക്കൊണ്ട് മാത്രമേ ദൈവം പോകുകയുള്ളൂ. അപ്പോൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം പറയും ഞാൻ അങ്ങനെയൊന്നും പോകും. ആര് പോകാൻ പറഞ്ഞാലും പോകില്ല, പോകുന്നില്ല എന്ന് ചോദിച്ചാലും പോകില്ല. ദൈവം വന്നതിനൊരു ഉദ്ദേശമുണ്ട്. മോശയോട് മാത്രം അത് പറഞ്ഞു, വേറെ ആരോടും പറഞ്ഞില്ല. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ ഇവരെയും കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ ദൈവം ഇറങ്ങി വന്നിരിക്കുക. ഞാൻ സ്തോത്ര ഹല്ലേലൂയ ഈ വാക്യത്തോട് ചോദിച്ചു, അങ്ങനെ ഇങ്ങനെയൊന്നും വരാറല്ലോ, എന്താണ്, ആരാണ് വാസ്തവത്തിൽ ഇവിടെ ദൈവത്തെ ഇറക്കി വരുത്തിയത്? മോളിൽ ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാൻ എൻ്റെ ഏഴാമത്തെ വാക്യോട് വായിക്കുക. ആ വാക്യം ഇങ്ങനെയാണ്, മിസ്രായീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത സ്തോത്രം ഞാൻ കണ്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു. സ്തോത്രം. ഒമ്പതാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. ഈ വാക്കുകളൊക്കെ ചേർത്ത് വെച്ച് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, ഇവർ ചുമ്മാ കാലത്തും വൈകുന്നേരം നിലവിളിക്കുന്നവരല്ല. ആ ഏഴാം വാക്യത്തിൻ്റെ വാക്യം കണ്ടോ, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി ഞാൻ കേട്ടു. സ്തോത്രം. ഒമ്പതാം വാക്യത്തിനകത്ത് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്നു, അതിൻ്റെ കാരണം ഇവരുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ രണ്ട് വാക്കോടെ ചേർത്ത് വെച്ച് പറഞ്ഞാൽ ഇങ്ങനെ നമുക്കത് ക്രോഡീകരിക്കാം. ആദ്യത്തേത്, ഇവരുടെ നിലവിളി നിമിത്തമാണ് ദൈവം ദൂതന്മാരെ വിട്ട്, സ്വർഗസിംഹാസനം വിട്ട്, മോശയ്ക്ക് വേണ്ടി മുൾപ്പടർപ്പിനകത്ത് കാത്തിരുന്ന് മോശയുടെ കൂടെ മിസ്രായീമിലേക്ക് വരാൻ കാരണം ഇവരുടെ നിലവിളി നിമിത്തമാണ്. ഇവരുടെ നിലവിളിയുടെ കാരണമോ, ഇവർ ചുമ്മാ ഇരുന്ന് കരഞ്ഞവരല്ല. പിന്നെയോ, ഊഴിയ വിചാരകന്മാർ നിമിത്തം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, മോശയെ ശ്രോത്ര ഹല്ലേലൂയ ഇവിടേക്ക് അയക്കുന്ന അവസാന കാലം, സ്തെഫാനോസിൻ്റെ പ്രസംഗം നിങ്ങൾ പരിശോധിച്ചാൽ അപ്പോസ്തലപ്രവൃത്തിയിലുണ്ട് ആ വാക്ക്. ആ വാക്കിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യോസെഫിനെ അറിയാത്തൊരു ഫറവോൻ വന്നു. ആ സമയത്ത് ഇസ്രായേൽ മക്കൾക്ക് പണ്ട് യോസെഫും ഇസ്രായേലുണ്ടായിരുന്നു. യോസെഫ് ഇവരുടെ പൂർവികനാണ്. അതുകൊണ്ട് ഈ ജനം പാവം, ഇവിടെ അടിമകളായി ഓട്ടവകാശം പോലും ഇല്ലാതെ, റേഷൻ കാർഡും ഇല്ലാതെ, ആധാർ കാർഡും ഇല്ലാതെ കിടക്കുന്നവരാണെങ്കിലും ഇവരുടെ പൂർവികനായിരിക്കുന്ന യോസെഫ് ഈ നാടിന് നന്മ ചെയ്തവനാണ്. നമ്മുടെ പൂർവികന്മാരായിരുന്ന ആളുകൾക്ക് കഷ്ടതയും പ്രയാസം വന്നപ്പോൾ നാട്ടിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ യോസെഫ് എന്ന് പറഞ്ഞ ഇവരുടെ പൂർവികനാണ് ഇവരുടെ കഷ്ടതയ്ക്ക് കൂട്ടുന്നത്. അപ്പോൾ യോസെഫിനെ അറിഞ്ഞിരുന്ന ഫറവോന്മാർ വന്നപ്പോഴൊക്കെ ഇവർക്ക് കുറേ ആനുകൂല്യങ്ങളുണ്ടായിരുന്നു, ആനുകൂല്യങ്ങൾ. പക്ഷേ യോസെഫിനെ അറിയാത്തൊരു ഫറവോൻ വന്നപ്പോൾ ആനുകൂല്യങ്ങൾ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഇവരെ ഭയങ്കരമായിട്ട് കഠിനമായി പീഡിപ്പിക്കാൻ തുടങ്ങിയെന്ന് സ്തെഫാനോസ് പറയുന്നത്. ഊഴിയ വിചാരകന്മാർ കരുണയില്ലാതെ ഇവരെ തല്ലാൻ തുടങ്ങി. കാളയെ തല്ലുന്ന വടി കൊണ്ട് ഇവരെ, സ്തോത്രം, വലിയ തീപ്പൊരി വെയിലത്ത് മിസ്രായീമിലെ 45 ഡിഗ്രി കത്തുന്ന ചൂടിനകത്തിട്ട് ഇഷ്ടിയക്കടെ എണ്ണം കുറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അമ്മയുടെ മുമ്പിൽ വെച്ച് മക്കളെയും ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെയും നിഷ്കരണം അവർ കോലുകൊണ്ട് തല്ലി നിലത്തിട്ട് ചവിട്ടി. ഈ ചവിട്ടും നിലവിളിയും വന്നപ്പോൾ കുഞ്ഞുങ്ങളെ നൊന്ത് പ്രസവിച്ച് 10-12 വയസ്സ് പ്രായമാകുമ്പോൾ അവരെ പഠിക്കാൻ വിടിയല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ കഴിഞ്ഞ കാലങ്ങളൊക്കെ, ഇപ്പോൾ ബാലവേലയൊക്കെ നിരോധിച്ചതിൻ്റെ വേല ഇപ്പം ഇല്ല. എന്നാൽ റോഡ് സൈഡിലൊക്കെ എത്രയോ കാലത്തിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇവിടെ ടെലിഫോൺ കേബിളിന് കുഴിയെടുക്കാൻ വന്നവരും മറ്റു പല മണിക്ക് വന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും കൈക്കോട്ടും കോട്ടും സ്തോത്രം എന്താ തൂമ്പയെടുത്തുകൊണ്ട് ഇവിടെ മണ്ണിൽ കളച്ചവർ. അതുപോലെ
Karuna illata, Misraim at an adivil, Sotra Hallelujah, Patu Vaisula, 2 Vaisula, Panana Vaisula Pilare, Adiche, Pani de Picumball, Nunda Betti, Amara Krayam Nirum, Sotra Hallet, and the Givi, the Pangadi, or the Karuna illa, the Abamani Kimal, Ningalortuke, in the Nordu the Varian Barino, Ningada Partavine, Agarana Martin, Ningad Officer, Costin Jayumball, Dagatan Moham Vadumball, Ningada Ella, Natural Kartipari, Officer, Sabaga Metikagat, the Kartradasane, Summa Motta Varikimola, Porikimball, Abdagatan the Pari. Kunjungan berada pada titik kembali. Minda dan ini, Mumbai tu bawa never tiada wajar aja. Parsen aja dia mulai karayim bol. Ah karacil udia bicara kan mar nimittam yang dibaranya tu boleh. Aro nimittam, nienna karayi pichal. Aro nimittam, nienna nirvali pichal. Nannai karena ini, ah nirvali aana. Dewa terakhir kekundu andalah. Indu pagi ni, jangan parayam. Dua masa mai, tiga masa mai. Ni indu vihiti karanya tidak. Ni indu amma ni nak karaya, ni baru cuti tidak. Sebab indu pertiga kerja terakhir wanda pol. Ni pol haleluya. Air ikkun mandala terakhir wanda pol. Ni indu celah udik karipikia. Karipikia allah nilavelikia. Karat ciri rekala puraman nilaveli. Nilavitteri viliyan. Padahal yamaran viliyan. Korat cunala galai. Ni indu hari orang nilaveli pikia. Ratri ni nak kurangan gadi ni tidak. Nih talayan ya kandi giri unda nane kia, nienda kunjane orkumbal, nienda jiwa dam orkumbal, aro nimittam, nih nirvali kena dana nimittam, waran bogan nih ane kerja mandah narayamo, nih korai nirvali cugadi imbol, korai aro nimittam nirvali pichugadi imbol, yenda dewa mingga rangi vanno, hallelujah, chalor od pishni padu tu na paranjige titulada, nih wada kerana nirvali chal, arim porot kekilla. Nenek kebendi waraan hari villa, jalan dasar cara ada villa villa, perisutthal ma winda prayeran yang jangan parayam, jalan nenek agat tuh wahy tuning kutiketi, wedine pikim ball, jalan ni metten winda vid negat ni villa ada nila villa pikim ball, nanti lahir ina pola mende apende wajah putra na jenis cewalan ntt nenek kerja visi ntt najiwi kermendi edo manak kati chenna pol, kerana illa ti alagal nenek villa ada nila villa pikia. Amma gaya kadiri kan phone cahim berak mohon gadi gigi mandiri n. Jotri pula video kala kian deh berangan karayin n kuda parapai. Aro nimittam agaran amai nene karayi pikin nengil. Am nila vali nimittam nirak kwendi kadal gadan nawa waran ari mil nengil. Nii sevi kina dewa tenjani urati kani kya. Nirak dewa mat bentham undengil. Masih od beranja wakijan beraya. Aro nimittam nila vali cham nila vali. Ada berde ti. Amdiri setelah ini aran nalla. Dayom baranyo, uria bicara gan mar nimitta mula yenda janatti na nirevali yenda kadi gada pragampanan golicu. Simhasanat riri kyan kari ada vannam dayivatte elaki. Masih od baranyo, amar nimitta mula yenda janatti na nirevali yang kertu, aja wanda, nyar erangi van nirikinu. Parisuthar mawilin da pagalil, ini kepinna ana sratta dayivadasar. Ninggal kahaliliya, sotran pagam pagam ay dayivatte ne wajana mibisu dari pache. Amagat tirin da pagalil parisuthar mawin de prayeranir paraya, aro nimittam, uribad kariyin nawar, allah nirevali kyan nawar. Inna pagalil TV on jadi wajatunda. Inna ninggalan betul uwas, inna ninggalan carcil uwas peradatan kahani yang lain. Karena sutra macam tu karena, adu unda dino unda dayam betul ikam beraniu. Adu unda pagi besar powervision on cahidu. Adu unda i duduk ayam beti. Idu kekkan berindi dayam dengan betul iriti. Ila beliar cegulum ninggalan kutai mekagat peradatan ke bawa orang ala ikam. Inna ndu unda pogam beti illa. Inna dayam sana dili peradati ciri kemal surga tila dayam berahinu. Ni kariye illa nilibulik kene alaan. Ninda nilaveli, aro nimittaman. Ado guna dayam parayenu. Ini, nyan ubadrivik kena vrada dayil, awari tondiri killa. Udiya bicara gammar vrada dayil, ini awari kanaillah. Nyan awari kundu bogan mendi vandiri kinnu. Korea sambashe cepol mosa varaiya ana, sambokasiri ana, program ini kista petu, pache enne adine gitiela. Innu varanya pol dayam varanya marubadi ana, padneeram waketil. Niye sammadi cahli illengkili, nyan onda nicheichu. Nyaan nicipi cial, adine ythiru waillah. Ada orang amal padine di waicah dah. Kasta dah iu orang natal nienna. Amere kundu bogan, nyaan nicipi ciri kenu. Wajagan gal todangiya pada lengan moshi matur sambasan amarim bicipol dayam barada sedicau. Nyaan erengi mandah. Berde mandah aleri paddadi ingundu mandah. Ani nort banggu ekianah. Nyaan I mulpadar pil nikkenah. Sotram ciri puri kala jadi ciri aditu beram baranju. Sambasan todangiya paranju. Enda jenatte, kasta perut, allah, abrana nilai beli gitu, abrere ubudri vikendu, yang kandu,
അതുകൊണ്ട് ഞാൻ അവരെ കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്. പഞ്ചപുച്ഛമടക്കി ഭവ്യതയോടെ നിൽക്കുന്ന കണ്ടപ്പോൾ നമ്മൾ ഓർത്ത് മോശ ദൈവത്തിൻ്റെ കൂടെ പോകുന്നു. പക്ഷേ വർത്തമാനം കഴിഞ്ഞ് ദൂത് കഴിഞ്ഞപ്പോൾ നമ്മളിൽ പലരും പൊടി തട്ടിപ്പോയതുപോലെ മോശ പോകാൻ വേണ്ടി പോവുക, പ്രസംഗമൊക്കെ നല്ലതാണെന്ന് പറയും, അവസാനം നമ്മൾ ബൈബിൾ മടക്കി വെച്ചിട്ട് പോകും. ആ രീതിയിൽ മോശ തുടങ്ങിയപ്പോൾ മോശയെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നീ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഞാനൊരു കാര്യം നിശ്ചയിച്ചിരിക്കുക, സ്തോത്രം, ഞാൻ അവരെ കൊണ്ടുപോയിരിക്കും. ഞാനൊരു ദൂത് പറയാം, നിങ്ങളെ കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ടവർ, നിങ്ങളെ ഉയർത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ, അവരൊരു ലേസി മൈൻഡിൽ നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിച്ചാൽ ചിലപ്പോൾ ആ പ്രശ്നം തീർന്നേനെ, പക്ഷെ അങ്ങനെ സംസാരിക്കുകയല്ല. സ്തോത്രം, ആരെ പേടിച്ചിട്ടാണെന്ന് അറിയുകയല്ല. പക്ഷെ ദൈവം നിലവിളിയുടെ പുറകിൽ ഒരു കാര്യം നിശ്ചയിച്ചു. ആ വാക്ക് ഞാൻ രണ്ട് മഷി കൊണ്ട് അടിവരയിട്ടിരിക്കുകയാണ്. എൻ്റെ ദൈവം ഒരു കാര്യം നിശ്ചയിച്ചാൽ പറവോനല്ല, ഇനി സ്തോത്രം മിസ്രായി മുഴുവനല്ല, മോശയുടെ നിരുത്സാഹമല്ല, എന്തൊക്കെ തടസ്സമായി വന്നാലും ദൈവം നിശ്ചയിച്ചാൽ ആ നിശ്ചയങ്ങളെ പൊളിക്കാൻ പറ്റിയല്ല. ഈ കൊല്ലം നിൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടത്തുമെന്ന് ദൈവം നിശ്ചയിച്ചാൽ അതിൻ്റെ പുറകിലെ ശാപമോ പ്രായമോ മുഖത്തൊരു പാണ്ടുള്ളതോ സ്തോത്രം കൈക്ക് ഇച്ചിരി നീളം കുറഞ്ഞതോ ഒന്നും വിഷയമല്ല, ബലഹീനതകൾ വിഷയമല്ല. ദൈവം നിശ്ചയിച്ചാൽ പിന്നെ സ്തോത്രം നെഗറ്റീവ് പോയിൻ്റുകൾ ഒന്നും വിഷയമല്ല. അവൻ നിശ്ചയിച്ചു നിന്നെ ഒരു സ്ഥാനത്താക്കുമെന്ന്, അവൻ നിശ്ചയിച്ചു നിൻ്റെ കഷ്ടതയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന്, അവൻ നിശ്ചയിച്ചു ചിലരുടെ കയ്യിൽ നിന്ന് നിന്നെ തിരികെ വാങ്ങുമെന്ന്. അങ്ങനെയല്ലേ വായിച്ചത്? മിസ്രായീമിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എൻ്റെ ജനത്തെ തിരികെ വാങ്ങും, യേശു പറയുന്നു. ഇനി നിങ്ങൾ പ്രശ്നത്തിലേക്ക് നോക്കരുത്. ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് നിർത്തും. ഈ ഒരു മിനിറ്റ് നിങ്ങൾ പ്രശ്നത്തിലേക്ക് നോക്കരുത്. നിൻ്റെ കയ്യിൽ പണമില്ല, നിൻ്റെ കൊച്ചിന് സൗന്ദര്യമില്ല, നിൻ്റെ ചെറുക്കന് സ്തോത്രം മനസ്സില്ല, നിൻ്റെ ഭർത്താവിന് യാതൊരു താല്പര്യമില്ല, സ്തോത്രം അവർ മുഴുവൻ ഒറ്റക്കെട്ടാണ്, നീ ഒറ്റപ്പെട്ടു, ഇതൊന്നും ചിന്തിക്കരുത്. ദൈവം നിശ്ചയിച്ചു നിങ്ങളെ ഒന്നിച്ച് പാർപ്പിക്കാൻ, ദൈവം നിശ്ചയിച്ചു നിനക്ക് സ്വന്തമായൊരു വീട് തരാൻ, ദൈവം നിശ്ചയിച്ചു നിൻ്റെ മോളുടെ കല്യാണം നടക്കാൻ, ദൈവം നിശ്ചയിച്ചു നിൻ്റെ തലമുറയെ അക്കരെ നാട്ടിലെത്തി, ദൈവം നിശ്ചയിച്ചു നിനക്കൊരു അവസരം തരാൻ, ദൈവം നിശ്ചയിച്ചു നിനക്ക് തരില്ലെന്ന് പറഞ്ഞ അവകാശം മേടിച്ചു തരാൻ. അതിൻ്റെ പുറകിൽ ഇനി ആരൊക്കെ സംഘം ചേർന്നാലും ഈ 17-ാം വാക്യം പറ്റുമെങ്കിൽ രണ്ട് മഷി കൊണ്ട് അടിവരയിട്ടിട്ട് കൈവച്ച് പറയണം, എൻ്റെ ദൈവം നിശ്ചയിച്ചാൽ. ശ്രോത്രാലയിൽ ഒരു രാജ്യം മുഴുവൻ എതിർനിന്നാലും ആ രാജ്യത്തെ സകല ശകുനവാദികളും മന്ത്രവാദികളും കച്ചകെട്ടി ഒരുമിച്ച് ശ്രോത്രം തട്ടിട്ട് തുള്ളി നിന്നാലും സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചാൽ ആ കോട്ട പൊളിച്ച് ദൈവം നിശ്ചയിച്ച കാര്യം നടത്തിയിരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് എത്രയും ശബ്ദത്തിൽ എത്ര സ്തോത്രം പറയാമോ അത്രയും സ്തോത്രം ദൈവത്തിന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയാ. അവൻ നിശ്ചയിച്ചു നിൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ, നിൻ്റെ കുടുംബത്തെ രക്ഷിപ്പാൻ, നിന്നെ മാനിക്കാൻ, നിന്നെ ഒരു സ്ഥാനത്തെത്തിക്കാൻ, നിന്നെ സ്വന്തം വീട്ടിൽ പാർപ്പിക്കാൻ. ഹ റമാന ശത്തന അറിയാതെ രക്ഷസ്യ അവസാനിപ്പിക്കുക. കർത്താവിൻ്റെ ആത്മാവിൽ ചിറക് മുളച്ചതുപോലെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പറന്ന് നിന്ന് ദൈവത്തെ ആരാധിച്ച് ഒരു പാട്ടോടെ പാടാൻ വേണ്ടി പോവുക. ശക്തമായി പാടി ദൈവത്തെ സ്തുതിക്കണം. ഒരു ശ്രോത്ര ഹല്ലേലൂയ. ഏത് പാട്ടാ? പറവോന് ഞാൻ ഇനി അടിമയല്ല. പാടിപ്പാടി അക്ഷരങ്ങളൊക്കെ മാഞ്ഞ പാട്ടാ, എന്നാലും വേണ്ടില്ല. ഈ വാക്ക് വെച്ച് ആത്മാവിൽ പാടണം. കർത്താവേ, ദൈവം നിശ്ചയിച്ചൊരു നിശ്ചയത്തിൻ്റെ കൊടിക്കീഴിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ മാസം ജനുവരി മാസം ഈ വെള്ളിയാഴ്ച ഇന്ന് രാത്രി മുഴുവരാത്രി പ്രാർത്ഥനയുണ്ട്. ഈ ദൂത ഹൃദയത്തിൽ കയറിയാൽ ഇന്ന് രാത്രി ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കണം. കാരണം എന്താ? ദൈവം ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അത് നേടിയെടുക്കുവാളം. ഞാൻ കർത്താവിൻ്റെ സമീപം എന്ന് വിട്ടുമാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി ഇനി വയസ്സും പ്രായവും മരുന്നൊക്കെ ഉണ്ടെങ്കിൽ മുഴുവൻ പറ്റിയില്ലെങ്കിൽ ഒരു 2 മണി വരെയെങ്കിലും ഇന്ന് പ്രാർത്ഥിക്കണം. സ്തോത്ര ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിലെ മുഴുവരാത്രി പ്രാർത്ഥനയിൽ നിങ്ങൾ വരാതിരിക്കരുത്, കയറാതിരിക്കരുത്. ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുക. ചേർന്ന് പാടി നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ വേണ്ടി പോകുകയാണ്. എൻ്റെ കർത്താവ് നിശ്ചയിച്ചു, ഇനി ഞാൻ ആരെ പേടിക്കാൻ. അതുകൊണ്ട് ദൈവസന്നിധി അവൻ നിശ്ചയിച്ച കാര്യം എൻ്റെ കുടുംബത്തിൽ നിറവേറ്റുമെന്ന വിശ്വാസത്തോടെ കരമടിച്ച പഴയ പാട്ട് ചേർന്ന് പാടി ആരാധിച്ചോ. പറവാന് ഞാൻ ഇനി അടിമയല്ല, പരമ സിയോനിൽ ഞാൻ അന്യനല്ല. ചേർന്ന് പാടാം, ഒന്നിച്ച് സ്തുതിക്കാം. പാടിപ്പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കൂടെ ദൈവം നിശ്ചയിച്ച കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നേടിയെടുക്കാം. ചേർന്ന് പാടി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാം. അടിമ
സംഹാരദൂതൻ എന്നെ കടന്നുപോയി.